കൂട്ടുകാരെ, എല്ലാവർക്കും ജേണി ടു സക്സസിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി. ഈ പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരു 4 തരത്തിലുള്ള സമീപനങ്ങളുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട സമീപനങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നു. അത് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കിടക്കാവുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള 2 സമീപനങ്ങൾ നമ്മൾ നാളെയാണ് പഠിക്കുന്നത്. അപ്പം 4 കൂടെ ഒന്നിച്ച് പഠിച്ചാലും നിങ്ങൾക്ക് തെറ്റിപ്പോവും. ഈ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 4 നിന്നും 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. 1 മാർക്ക് പോലും നിങ്ങൾ കളയരുത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മൾ വീഡിയോ കാണുക. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം, ആ വരുന്ന മനുഷ്യനൊരു പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഒരാളെ കാണുവാണ്. നല്ല രീതിയിൽ ഇഞ്ച് ചെയ്ത് ടൈ ഒക്കെ കെട്ടി, ഷൂസൊക്കെ ഇട്ട്, ഒരു മുടിയൊക്കെ നന്നായിട്ട് ചീവി ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ നമ്മൾ പറയും അയാൾക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ വ്യക്തിത്വം ഉണ്ടെന്ന് പറയും അല്ലേ. പക്ഷെ അയാളുടെ ഉള്ളിലിരിപ്പം എന്താണോ, അയാൾ കള്ളനാണെന്നോ അല്ലെങ്കിൽ അയാൾക്ക് സത്യസന്ധനാണെന്നോ അയാളുടെ ഉള്ളിലുള്ള ബിഹേവിയറോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ പൊതുവേ ഒരാളെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന മാനസികവും കായികവുമായ വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വമെന്ന് പറയുന്നത്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ജൈവിക ഘടകങ്ങൾ. രണ്ടാമത്തേത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ സാഹചര്യ ഘടകങ്ങൾ. മാറിയ ബാബേ, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണുള്ളത്, ജൈവിക ഘടകങ്ങളും സാഹചര്യ ഘടകങ്ങളും. ജൈവിക ഘടകങ്ങൾ എന്ന് വെച്ചാൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ശാരീരിക അവസ്ഥ, ഗ്രന്ഥി വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, പാരമ്പര്യം, ഇതൊക്കെയാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? സാഹചര്യ ഘടകങ്ങൾ, അതായത് നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ കുടുംബം, നമ്മുടെ സ്കൂള്, നമ്മുടെ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ, മാധ്യമങ്ങൾ, ഇതെല്ലാമാണ് നമ്മുടെ ചുറ്റുപാട് ഉള്ള വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങളെന്ന് പറയുന്നത്. വ്യക്തിത്വ പഠന സമീപനങ്ങൾ 4 രീതിയിലുണ്ട്. ഇന സമീപനം, വ്യക്തിത്വ സവിശേഷതാ സമീപനം, മനോവിശ്ലേഷണ സമീപനം, മാനവിക സമീപനം. 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് അപ്രോച്ച്, ട്രെയ്റ്റ് അപ്രോച്ച്, സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. അപ്പോൾ ആദ്യത്തേത് ടൈപ്പ് അപ്രോച്ച് അല്ലെങ്കിൽ ഇന സമീപനമാണ്. ഇന സമീപനം എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അയാളുടെ ശരീരഘടനയും ഭക്ഷണ രീതിയും നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് എന്തിൽ വരുന്നതാണ്? ഇന സമീപനത്തിൽ വരുന്നതാണ്. 3 പേരാണ് ഇന സമീപനത്തിലെ പ്രതിഭാശാലികൾ: ഹിപ്പോക്രൈറ്റസ്, ഷെൽഡണ്, ക്രഷ്മർ. അതിൽ ഹിപ്പോക്രൈറ്റസ് എന്ന് പറയുന്നത് ശരീര ദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചതാണ്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ശരീര ദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചത് ആരാണ്? ഹിപ്പോക്രൈറ്റസ് ആണ്. ഇത് 2016 UP അസിസ്റ്റന്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ക്രഷ്മറാണ്. ആരാണ്? ക്രഷ്മറാണ്. ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ക്രഷ്മറാണ്. ക്രഷ്മർ 3 രീതിയിലാണ് ആ കായിക ഘടനയെ പറഞ്ഞിരിക്കുന്നത്: ആസ്തനിക്ക്, അത്ലറ്റിക്ക്, പിക്നിക്ക്. ഇതൊക്കെയാണ് ആസ്തനിക്ക്, അത്ലറ്റിക്ക്, പിക്നിക്ക്. അപ്പം ആ ഒരു 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു 3 പോയിൻ്റ്, മൊത്തത്തിൽ 6 പോയിൻ്റാണ് നോക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യത്തെന്ന് പറഞ്ഞാൽ ആസ്തനിക് അല്ലെങ്കിൽ കൃഷഗാത്രൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എങ്ങനെയുള്ളവരാണ് ഇവരെന്ന് പറയുന്നത്? നന്നായിട്ട് ഉയരം കൂടി മെലിഞ്ഞ് ദുർബലരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ കാണുമ്പം അവരെ നമ്മൾ അധികം ശ്രദ്ധിക്കത്തില്ല അല്ലേ. അവരുടെ ഉള്ളിലും അങ്ങനെ തന്നെയാണ്. സമൂഹത്തിൽ കൂടുതൽ ഇടപെടാൻ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ എന്താണ്, ഒരു വിഷാദഭാവമുള്ളവരാണ്. അവർ ഇമോഷണൽ കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വത്തെ അറിയപ്പെടുന്ന പേരാണ് ആസ്തനിക് അല്ലെങ്കിൽ കൃഷഗാത്രൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള വ്യക്തികൾക്ക് പറയുന്ന ഒരു പേരുണ്ട്, എക്ടോമോർഫിക്. എക്ടോമോർഫിക് എന്ന് പറയുന്ന വ്യക്തികളുടെ പേരാണ്. വ്യക്തിത്വത്തിന് പറയുന്ന പേര് ആസ്തനിക് എന്നാണ്.
ഇനി അടുത്തത് അത്ലറ്റിക് ആണ് അത്ലറ്റിക് എന്ന് പറയുന്ന പേര് പോലെ തന്നെ അല്ലേ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവർ എങ്ങനെയായിരിക്കും അവർ ഭയങ്കര ദൃഢ ശരീരമുള്ളവരായിരിക്കും ഉന്മേഷവാന്മാരായിരിക്കും അതുപോലെ തന്നെ അവർക്ക് കായിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും അല്ലേ അവരെയാണ് നമ്മൾ അത്ലറ്റിക് എന്ന് പറയുന്ന വ്യക്തിത്വം ആ വ്യക്തിത്വത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അത്ലറ്റിക് അല്ലെങ്കിൽ ദൃഢഗാത്രൻ എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മളൊരു പേര് പറയും മീസോമോർഫിക് എന്താണ് പേര് മീസോമോർഫിക് ഇനിയും മൂന്നാമത്തേത് പിക്നിക് അല്ലെങ്കിൽ ഗോളഗാത്രൻ പിക്നിക് അല്ലെങ്കിൽ ഗോളഗാത്രൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില വണ്ണമുള്ള ആൾക്കാർ ഭയങ്കര കോമഡി ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം വണ്ണമുള്ള പൊക്കം കുറഞ്ഞ ആൾക്കാർ ഭയങ്കര രസമാണ് അവരുടെ മനസ്സ് അവർ വെറും പാവങ്ങളാണേ എല്ലാവരുടെയും കാര്യമൊന്നുമല്ല പറയുന്നത് കൂടുതൽ പേരും അങ്ങനെയാണ് അവർക്ക് എന്ന് പറയുന്നത് അങ്ങനെ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അവർ ഭയങ്കര സംസാരപ്രിയരായിരിക്കും അതുപോലെ തന്നെ അവർ ഭയങ്കര ഉല്ലാസമുള്ളവരായിരിക്കും അതുപോലെ തന്നെ അവർ കൂടുതൽ സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരായിരിക്കും കാര്യങ്ങളൊക്കെ അവർ വളരെ സിമ്പിളായിട്ട് ലഘുവായിട്ട് കാണുന്നവരായിരിക്കും അപ്പോൾ ആ ഒരു വ്യക്തിത്വത്തിനെയാണ് നമ്മൾ പിക്നിക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും എൻഡോമോർഫിക് എന്ന് പറയും അപ്പം നല്ല ഉരുണ്ട് തടിച്ച ശരീരവും പൊക്കക്കുറവും സമൂഹ ബന്ധങ്ങളിൽ നല്ല താല്പര്യവും സ്നേഹത്തോടെയുള്ള പെരുമാറുന്ന ഇത്തരം ആൾക്കാരെ നമ്മൾ എൻഡോമോർഫിക് എന്നാണ് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് മൂന്ന് പ്രതിഭാശാലികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഹിപ്പോക്രൈറ്റസും ഷെൽഡനും ക്രഷ്മറും അതിൽ ഹിപ്പോക്രൈറ്റസ് ആണ് ശരീര ദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനി എന്ന് പറഞ്ഞു ഇനി ആസ്തനിക്ക് അത്ലറ്റിക്ക് പിക്നിക് എന്ന രീതി വിഭജിച്ചത് ആരായിരുന്നു ക്രഷ്മറായിരുന്നു ഇനി ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ മൂന്ന് പേരുകൾ എൻഡോമോർഫിക്ക് മീസോമോർഫിക്ക് എക്ടോമോർഫിക്ക് അത് വ്യക്തികളെ പറയുന്ന പേരാണ് അല്ലേ അപ്പോൾ ശാരീരിക പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വ വർഗീകരണം നടത്തിയ ആളായിരുന്നെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ആളാണ് ഷെൽഡനാണ് അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വേർതിരിച്ചത് ആരാന്ന് ചോദിച്ചാൽ കാൾ യുങ്ങാണ് ആരാണ് കാൾ യുങ്ങാണ് അതുപോലെ തന്നെ WET അതായത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അതെന്താണ് വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താനായിട്ട് ഈ കാൾ യുങ് ആവിഷ്കരിച്ച ശോധകമാണ് WAT എന്ന് പറയുന്നത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഇനി രണ്ടാമത്തേത് വ്യക്തിത്വ സവിശേഷതാ സമീപനമാണ് അതിൽ ആൽപോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്നത് ആൽപോർട്ട് വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായം നമ്മൾ പഠിക്കണം അഭിപ്രായം പഠിക്കേണ്ട ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ പഠിക്കാം ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയും നിർണ്ണയിക്കുന്ന പരിണാമ വിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വം എന്ന് പറഞ്ഞത് ഗോൾഡൻ ആൽപോർട്ടാണ് അതുപോലെ തന്നെ ആൽപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത് സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ട്രെയ്റ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് രീതിയിലാണ് ആൽപോർട്ട് തിരിച്ചിരിക്കുന്നത് മുഖ്യ സവിശേഷതകൾ മധ്യമ സവിശേഷതകൾ ദ്വിതീയ സവിശേഷതകൾ അതിൽ നിന്ന് വന്ന രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ പറയാം UP അസിസ്റ്റൻ്റ് 2016 വന്നതാണ് ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ് കേന്ദ്ര സവിശേഷകം മുഖ്യ സവിശേഷകം ദ്വിതീയ സവിശേഷകം ഇതിനൊന്നും ഉദാഹരണമല്ല ഏതാണ് ആൻസർ മുഖ്യ സവിശേഷകങ്ങളാണ് ആൻസർ അല്ലെങ്കിൽ കാർഡിനൽ ട്രെയ്റ്റ്സ് അതായത് ഈ അഹിംസ നമ്മുടെ ഫലിതബോധം അക്രമരാഹിത്യം അഹിംസ സ്വേച്ഛാധിപത്യം ഇതൊക്കെ ഏതിൽ വരുന്നതാണ് മുഖ്യ സവിശേഷകങ്ങൾ അല്ലെങ്കിൽ കാർഡിനൽ ട്രെയ്റ്റ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് LP അസിസ്റ്റൻ്റ് 2017 ചോദിച്ചതാണ് ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷക അല്ലെങ്കിൽ ട്രെയ്റ്റ്സിന് ആൽപോർട്ട് നൽകുന്ന പേരെന്ത് അതായത് ഏറ്റവും ഉയർന്ന് നമ്മൾ മൂന്ന് ട്രെയ്റ്റ്സ് പഠിച്ചില്ലേ അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് ഏതാണ് മുഖ്യ സവിശേഷതകളാണ് അല്ലേ അത് തന്നെയാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ ആൽപോർട്ടിനെ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ക്യാറ്റൽ എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ട് അദ്ദേഹവും നാല് തരത്തിൽ വ്യക്തിത്വ സവിശേഷതയെ വർഗീകരിച്ചിട്ടുണ്ട് കോമൺ ട്രെയ്റ്റ്സ് യുണീക് ട്രെയ്റ്റ്സ് സർഫസ് ട്രെയ്റ്റ്സ്
സോസ് ട്രേറ്റ്സ്, അതായത് സാമാന്യ സവിശേഷതകൾ, തനിമാ സവിശേഷതകൾ, പ്രതല സവിശേഷതകൾ, പ്രഭവ സവിശേഷതകൾ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പ്രതല പ്രഭാവ സവിശേഷതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്നായിരിക്കും കേട്ടോ. പ്രതല പ്രഭാവ സവിശേഷതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ കാറ്റിൻ്റെ പ്രഭാവം എന്നൊക്കെ ഓർത്താൽ മതി. ആരാണ്? കാറ്റൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം, അതായത് തിയറി ഓഫ് ത്രീ ബേസിക് ഡയമെൻഷൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ഐസക് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ. അതായത് നമ്മൾ രണ്ട് ടൈപ്പാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഇന സമീപനം അല്ലെങ്കിൽ ടൈപ്പ് അപ്രോച്ചും പഠിച്ചു, ട്രെയ്റ്റ് അപ്രോച്ച് അല്ലെങ്കിൽ വ്യക്തിത്വ സവിശേഷത സമീപനം പഠിച്ചു. ഇത് രണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കും. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷനായി പോകുന്നതാണ്. നല്ല രീതിയിൽ ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കാം. ഈ നോട്ട്സ് എല്ലാം ടൈപ്പ് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പോൾ നോട്ട്സൊക്കെ നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക, ആവർത്തിച്ച് വായിച്ചേ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് തെറ്റിപ്പോകത്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത രണ്ടെണ്ണം ബാലൻസ് കിടപ്പുണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനോവിശ്ലേഷണ സിദ്ധാന്തം, അതുപോലെ തന്നെ മാനവിക സമീപനം. അപ്പോൾ അത് രണ്ടും നമുക്ക് നാളെ പഠിക്കാം. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു.